ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ബലരാമ, ഗുരുദേവൻ മുരുകന് വെച്ചിരിക്കുന്ന പരീക്ഷണമാണിത്. ഇതിൽ നീ എന്തിനാണ് ഇടപെടുന്നത്? സ്വാമി, വികടാസുരന് മഹാദേവൻ നൽകിയിരിക്കുന്ന വരത്തെക്കുറിച്ച് അങ്ങ് മറന്നിരിക്കുകയാണോ? കയ്യിലുള്ള ചക്രം അങ്ങയുടെ അനന്തരവൻ മുരുകനെ ഇപ്പോൾ ഒരു തരത്തിലും സഹായിക്കാൻ പോകുന്നില്ല. വികടാസുരനെ ശിവരൂപത്തിൽ മാത്രമേ വധിക്കാൻ കഴിയൂ. അതിനുള്ള സമയം അടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പുത്രന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ? പാർവതി, വികടാസുരൻ തന്റെ പാപപുണ്യമെന്ന പാത്രത്തിൽ അധർമ്മമാണ് നിറച്ചിരിക്കുന്നത്. അതിപ്പോൾ നിറഞ്ഞു തുളുമ്പുകയാണ്. അവൻ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. കാറ്റിൽ അലിഞ്ഞ് ലയിച്ചു പോയതാണോ അതോ കരിമ്പാറയിൽ തട്ടി ചിതറിപ്പോയതാണോ? അഖിലാണ്ടത്തെ വിറപ്പിച്ചു നിർത്തുന്ന അസുരനാണ് ഞാൻ. എന്നോട് യുദ്ധം ചെയ്യാൻ വെറും ഒരു എലിക്കുഞ്ഞോ? അവനെ വകവരുത്തുന്നത് എനിക്ക് ഒരു ഉറുമ്പിനെ കൊല്ലുന്നത് പോലെയാണ്. ആയിരം ആനയുടെ വിശപ്പ് ഒരുമിച്ച് കിട്ടിയ എനിക്ക് മൂക്കിൽ വലിച്ചു കയറ്റാൻ പാകത്തിന് ആ ബാലനെ അയച്ച ഗ്രാമവാസികളെ ശിക്ഷിക്കാതെ ഞാൻ വിടില്ല. എന്നെ കൊല്ലാക്കൊല ചെയ്യുന്ന ഈ അക്കൂര വിശപ്പിനെ ആദ്യം ശമിപ്പിക്കട്ടെ, പിന്നീട് ആ ഗ്രാമവാസികളെ കൊന്നെടുക്കും ഞാൻ. മുരുകനെ എവിടെയും കാണാനില്ല. അവൻ പാറയിടുക്കുകളിൽ എവിടെയെങ്കിലും കുരുങ്ങിയിട്ടുണ്ടാകും. വരൂ, നമുക്കെല്ലാവർക്കും പോയി മുരുകന്റെ ശവശരീരം അന്വേഷിക്കാം. ഇനി ആ മൃതശരീരത്തിനല്ലേ ഗുരുദേവന്റെ ശിഷ്യനാകാൻ കഴിയൂ. ജീവനോടെ ഇരുന്നപ്പോൾ നേടാൻ കഴിയാത്തത് മുരുകൻ ജീവൻ കൊടുത്ത് നേടിയിരിക്കുന്നു. ബലരാമ, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? ബലരാമനെ വിട്ടേക്ക്, അവൻ ഇവിടെ തന്നെ ഇരുന്ന് അവന്റെ മാനസിക അനുജൻ മുരുകനെ ഓർത്ത് അനുശോചനം നൽകിക്കൊണ്ടിരിക്കട്ടെ. എനിക്ക് ഉറപ്പായിട്ടും അറിയാം, ശിവപുത്രനായ എന്റെ പ്രിയപ്പെട്ട അനുജന് അനർത്ഥമൊന്നും സംഭവിക്കില്ല. സൂര്യനെ ചുട്ടുപൊള്ളിക്കാൻ കഴിയുമോ?
വായുദേവനെ കൊടുങ്കാറ്റ് വീഴ്ത്തുമോ? വരുണദേവനെ കാട്ടാറിന്റെ വെള്ളം മുക്കിയെടുക്കുമോ? ലോകത്തെ രക്ഷിക്കുന്ന മഹാദേവന്റെ മഹാശക്തികൾ നിറഞ്ഞ പുത്രന് മരണം സംഭവിക്കുമോ? അവിടെ നടക്കുന്ന യുദ്ധത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ നാരദ? നാരായണ നാരായണ, അത് ഞാൻ എങ്ങനെയാണ് പറയുക നാഥ? എല്ലാവരുടെയും കൈകൾ ബന്ധിച്ചിരിക്കുകയാണ്, ആരും സഹായിക്കുന്ന അവസ്ഥയിലല്ല. മുരുകൻ തനിയെ തന്നെ ഈ യുദ്ധത്തെ നേരിടേണ്ട സാഹചര്യമാണ്. മുരുകന് ദുർവാസാവ് മുനിവര്യൻ നൽകിയിരിക്കുന്ന പരീക്ഷണമാണിത്. അതിൽ എങ്ങനെ മറ്റുള്ളവർക്ക് തലയിടാൻ കഴിയും? മഹാദേവൻ വികടാസുരന് നൽകിയ വരം അത്തരത്തിലുള്ളതാണ്. ആ അസുരനെ ആയുധങ്ങൾ കൊണ്ട് വധിക്കാൻ ആർക്കും കഴിയില്ല. അസ്ത്രശസ്ത്രങ്ങളും അവന്റെ മുന്നിൽ ഫലിക്കുകയില്ല. ശിവരൂപത്തിനല്ലാതെ വേറെ ഒരാൾക്കും ആ അസുരനെ നശിപ്പിക്കാൻ കഴിയില്ല. മഹാദേവൻ ആ അസുരന് നൽകിയ വരമിന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ മുരുകന് ശാപമായി ഭവിച്ചിരിക്കുകയാണ്. അല്ലാതെ എന്തു പറയാൻ? സ്വാമി, എന്താണിത്? ഇങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ മുരുകൻ ചെന്ന് പെട്ടിരിക്കുന്നത്. അതിനേക്കാളൊക്കെ വലിയ പ്രശ്നം മറ്റൊന്നാണ്. വികടാസുരൻ ശത്രുവിന്റെ ശക്തിയൊക്കെ കണ്ണുകൾ വഴി വലിച്ചെടുത്ത് സ്വന്തം ബലത്തെ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുകയാണ്. നാരായണ നാരായണ, മുരുകന്റെ അവസ്ഥ കണ്ടിട്ട് എന്റെ ഹൃദയം പിടയുകയാണ്. ദേവർഷേ, വിഷമിക്കണ്ട. നാം മുരുകന്റെ സമർത്ഥമായ കഴിവിലും മഹാഭക്തിയിലും വിശ്വാസമർപ്പിക്കണം. വളരെയേറെ ശക്തിയുള്ള വരങ്ങൾ ആ അസുരൻ പ്രാപ്തമാക്കിയിട്ടുണ്ടാകാം. അതൊന്നും മുരുകന്റെ മുന്നിൽ ഒരു വിഷയമേ അല്ല. കാരണം മുരുകൻ ശിവശക്തി പുത്രനാണ്, വായുപുത്രനാണ്, അഗ്നിദേവന്റെ സന്താനമാണ്, ഗംഗ വഹിച്ച ഗാംഗേയനാണ്, കാർത്തിക മംഗമാരുടെ മടിയിൽ വളർന്ന കാർത്തികേയനാണ്. അതുകൊണ്ട് ഈ മഹാദേവതകളുടെ ശക്തി മുരുകന് തുണയായി നിൽക്കുന്നതാണ്. മുരുകൻ താൽക്കാലികമായി യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാകാം. എന്നാൽ യുദ്ധക്കളം എപ്പോഴും സ്കന്ദന്റെ വിജയക്കളം തന്നെ ആയിരിക്കും. മുരുക, മുരുക! ബലരാമ, നീയോ? മുരുക, നിന്നെ തേടിയാണ് ഞാൻ ഇവിടെ വന്നത്. നിനക്ക് എന്ത് സംഭവിച്ചെന്നോ, നീ സുരക്ഷിതനാണോ എന്ന് അറിയാതെ എന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ പിന്തുടർന്ന് വന്നത്. വിഷമിക്കേണ്ടതില്ല ബലരാമ, നീ എന്റെ ജ്യേഷ്ഠന്റെ സ്നേഹം ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ സുരക്ഷിതൻ തന്നെയാണ്. എന്നാൽ ആ ഗ്രാമത്തിൽ വസിക്കുന്നവരുടെ അവസ്ഥ ഓർത്താണ് ഞാൻ ദുഃഖിക്കുന്നത്. ഞാൻ മലയടി വാരത്തിൽ വീണതിന് ശേഷം ആ അസുരൻ തീർച്ചയായും ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ടാകും. പക്ഷേ നഷ്ടപ്പെട്ട നിന്റെ ശക്തി നീ തിരിച്ചെടുക്കണം മുരുക. നിന്റെ ശക്തി നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആ അസുരനോ ഇരട്ടി ശക്തി പ്രാപ്തമാക്കി അതുല്യ ബലവാനായി നിൽക്കുകയാണ്. എന്നാലും എന്നെ വിശ്വസിച്ച ആ ഗ്രാമത്തിലെ ജനങ്ങളെ എനിക്ക് രക്ഷിച്ചേ മതിയാകൂ. ഏതവസ്ഥയിലും അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ അവർക്ക് വാക്ക് നൽകിയിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ യുദ്ധകളത്തിൽ നിന്നും പിന്തിരിയാനാവില്ല. ചില നേരങ്ങളിൽ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിയുന്നത് യുദ്ധതന്ത്രമാണ്. ആവശ്യമുള്ളപ്പോൾ അങ്ങനെ ഒരു യുക്തി പ്രയോഗിക്കുന്നത് യുദ്ധത്തിന്റെ വിജയത്തിന് വഴിതെളിക്കും. പക്ഷേ
എനിക്ക് ആ ഗ്രാമവാസികളെ ആപത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ല. ഞാൻ ഇപ്പോൾ തന്നെ പോവുകയാണ്. എന്റെ ശക്തി മുഴുവനും പ്രയോഗിച്ച് ആ അസുരനുമായി യുദ്ധം ചെയ്യുന്നതാണ്. അല്ല, എനിക്കെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ എങ്ങനെയാണ് അസുരനോട് പരാജയപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ അസുരൻ നിന്നിൽ നിന്നും ബലരാമ, വികടാസുരൻ ഇപ്പോൾ അസാധാരണമായ ശക്തി നേടിക്കഴിഞ്ഞു. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ മുരുകനെ സഹായിക്കാൻ പാടില്ലല്ലോ. കാരണം ഇത് മുരുകനുള്ള പരീക്ഷണമാണ്. മാത്രമല്ല, മറ്റൊരാളുടെ സഹായത്തോടെ ഒരാൾ പരീക്ഷണത്തിൽ വിജയിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ ബലരാമ? വിഷമിക്കേണ്ട, എനിക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല. എന്റെ കഴിവുകൊണ്ട് തന്നെ ഞാൻ ആ അസുരനുമായി യുദ്ധം ചെയ്യുന്നതാണ്. ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. മുരുക, നീ എന്താണ് ജീവിതത്തിൽ ഉത്തരവാദിത്തമില്ലാത്തവനായി നടക്കുന്നത്? നിനക്കിന്ന് ആ അസുരനെ ചെറുത്തു നിൽക്കാനുള്ള ബലമില്ല. നീ എന്താണ് ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ യുദ്ധത്തിന് പുറപ്പെടുന്നത്? നിന്റെ മൂത്ത സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. ആദ്യം സമാധാനമായി ഇരുന്ന് ചിന്തിക്കൂ. നിനക്കെവിടെയാണ് തെറ്റുപറ്റിയതെന്ന് ആലോചിച്ചു നോക്കൂ. നഷ്ടപ്പെട്ട നിന്റെ ശക്തി തിരിച്ചുപിടിക്കേ. പിന്നീട് ആ അസുരനുമായി യുദ്ധത്തിന് പൊയ്ക്കോളൂ. മറ്റുള്ളവരെ വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ നീ അതുല്യ ബലവാനായിരിക്കണമെന്നത് മനസ്സിലാക്കിക്കൊള്ളൂ. ഗുരുദേവ, അങ്ങയുടെ ഉറക്കം നഷ്ടപ്പെടാൻ കാരണമായിരുന്ന പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വികടാസുരൻ ഈ സമയം കൊണ്ട് നീ കൊണ്ടുവന്ന ഭക്ഷണവും ധാന്യങ്ങളും ആ കാളകളെയും വിഴുങ്ങി വിശപ്പ് കെട്ടിയിട്ടുണ്ടാകും. വിശപ്പ് മാറിയാൽ ഉടൻ അവൻ കിടന്നുറങ്ങുന്നത് പതിവാണ്. അടുത്ത ഒരാഴ്ച കാലത്തേക്ക് മറ്റുള്ളവർ ഉണർത്താതെ അവൻ ഉറക്കത്തിൽ നിന്നും ഉണരുകയില്ല. ഞാൻ ഈ കാലയളവിൽ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്ത് കരുക്കൾ നീക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് നഷ്ടപ്പെട്ട ശക്തി ഞാൻ വീണ്ടും സ്വന്തമാക്കണം. ആ ഗ്രാമവാസികളെ രക്ഷിക്കാൻ, ആ അസുരനുമായി യുദ്ധം ചെയ്യാൻ എന്നെ ഞാൻ തന്നെ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണ് ജ്യേഷ്ഠ. മുരുകൻ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ? ശരി ശരി, നിനക്കെന്നെ ജ്യേഷ്ഠാന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിളിച്ചോളൂ. ജ്യേഷ്ഠ, അങ്ങാണ് എന്റെ മാർഗദർശി. എനിക്കിപ്പോൾ തന്നെ ദുർവാസ മുനിയെ ചെന്ന് കാണണം. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറയണം. ജ്യേഷ്ഠ, എനിക്കിപ്പോഴൊരു സംശയം. നിനക്ക് എന്താണ് സംശയം ഇല്ലാത്തത്? ചോദിക്കേ. ജ്യേഷ്ഠ, ഇപ്പോൾ ബലരാമൻ ആരുടെ ഭാഗത്താണ്?
ഗുരുദേവ, അങ്ങയുടെ ഉറക്കം നഷ്ടപ്പെടാൻ കാരണമായിരുന്ന പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. മുരുകൻ പരാജിതനായി ദുർവാസാവ് മുനിയുടെ മുന്നിൽ നിൽക്കുകയാണ്. തീർച്ചയായും അവനെ കൈലാസത്തിലേക്ക് തന്നെ പറഞ്ഞയക്കും നമ്മുടെ അച്ഛൻ ദുർവാസാവ് മുനിവര്യൻ. നിനക്കെന്താണ് സംഭവിച്ചത്? ഗുരുദേവ, പ്രണമിക്കുന്നു. അങ്ങയുടെ ഉറക്കത്തിന്റെ ഭംഗമുണ്ടാകാൻ കാരണമെന്തെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എന്തായിരുന്നു കാരണം? ആ മലയടി വാരത്തിൽ പ്രകൃതി രമണീയമായ ഒരു നല്ല ഗ്രാമമുണ്ട്. തേനും പാലും തുള്ളിത്തുളുമ്പുന്ന ആ ഗ്രാമത്തിൽ കർമ്മനിരതരായി ജീവിക്കുന്ന നല്ല മനുഷ്യരാണ് വസിക്കുന്നത്. എന്നാൽ അവരുടെ ജീവിതം നശിപ്പിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് അസുരൻ വിഘടാസുരൻ. ഓരോ ദിവസവും ആ മനുഷ്യരുടെ ജീവൻ കടുക്കളായി കൊന്നു തിന്നുകയാണ് ആ ദുഷ്ടനായ അസുരൻ. ഇക്കാരണത്താൽ പ്രാണഭയത്തിൽ കിടന്ന് കരയുകയാണ് ആ ഗ്രാമത്തിലെ പ്രജകൾ. ആ മനുഷ്യരുടെ ദീനരോദനമാണ് അങ്ങയുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയത്. ആ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ഞാൻ ഇന്ന് ആ വിഘടാസുരനുമായി യുദ്ധം ചെയ്തു. എങ്ങനെയോ എന്റെ ശക്തി എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് യുദ്ധം പകുതിയിൽ നിൽക്കുകയാണ്. ഓ, ആദ്യത്തെ ഭാഗം നീ പൂർത്തിയാക്കിയിരിക്കുന്നു. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇതെനിക്ക് വിട്ടേക്കൂ കുമാര, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകുകയാണ്. അസുരനുമായി യുദ്ധം ചെയ്ത് ഞാൻ അവനെ വധിക്കുന്നതാണ്. ഗുരുദേവ, അവിടുന്ന് എന്നോട് ക്ഷമിക്കണം. ഇത് എനിക്കുള്ള പരീക്ഷണമാണ്. ഞാൻ ആ അസുരനെ വധിക്കുന്നതിന് മുമ്പ് അങ്ങ് അവനുമായി യുദ്ധം ചെയ്യുകയാണെങ്കിൽ എന്റെ അവസ്ഥ എന്താകും? എനിക്ക് അങ്ങയുടെ ശിഷ്യനാകാനുള്ള നല്ല അവസരം നഷ്ടപ്പെട്ടു പോവില്ലേ? ഗുരുദേവ, ഞാനിപ്പോൾ അങ്ങയ്ക്ക് വാക്ക് നൽകുകയാണ്. അങ്ങ് ദുഃഖത്തിൽ മുഴുകി നിൽക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഞാൻ ആ അസുരനെ വധിക്കാൻ ഒരു വഴി കണ്ടെത്തുക തന്നെ ചെയ്യും. മുരുക, ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ. നീ ആ അസുരനെ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വധിക്കുക തന്നെ വേണം. അങ്ങനെ തന്നെ ആവട്ടെ ഗുരുദേവ. മുരുക, നീ പുറപ്പെടൂ. എങ്ങനെയാണ് ശക്തി നഷ്ടപ്പെട്ടതെന്ന് നീ നന്നായി ആലോചിക്കൂ. ചെറിയ ഉറുമ്പാണെങ്കിൽ കൂടി അതിന്റെ ഉള്ളിലുള്ള ശക്തി തിരിച്ചറിയാത്തത് തെറ്റ് തന്നെയാണ്. ആ ചെറിയ ഉറുമ്പിനുള്ളിൽ പോലും അളവില്ലാത്ത ശക്തി ഒളിഞ്ഞു കിടക്കുന്നത് സത്യമല്ലേ? ഇപ്പോൾ ഞാൻ എന്റെ ശത്രുവിന്റെ ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനുള്ള പരിഹാരവും കണ്ടെത്തി കഴിഞ്ഞു. ഞാൻ വീണ്ടും യുദ്ധത്തിന് പോകണം. എന്നാൽ അതിനു മുമ്പ് ഗുരുദേവൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ യുദ്ധത്തിൽ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഞാൻ നന്നായി ആലോചിക്കേണ്ടിയിരിക്കുന്നു.
യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കണ്ണുകൾക്കാണ് എന്തോ സംഭവിച്ചത്. ആ വികടാസുരൻ എന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് എനിക്കെന്റെ ബലം മുഴുവനും നഷ്ടപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ആ അസുരൻ എന്റെ കണ്ണുകൾ വഴി എന്നിലുള്ള ശക്തി മുഴുവനും വലിച്ചെടുത്തിട്ടുണ്ടാവണമല്ലേ? ശരിയാണ്, അതെ, അതാണ് വികടാസുരന്റെ ഈ അസുരശക്തി. ഞാൻ ചെയ്ത തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് എന്റെ ശത്രുവിന്റെ ശക്തി ഞാൻ വില കുറച്ച് കണ്ടു എന്നതാണ്. ചെറിയ ഉറുമ്പാണെങ്കിൽ കൂടി അതിന്റെ ഉള്ളിലുള്ള ശക്തി തിരിച്ചറിയാത്തത് തെറ്റ് തന്നെയാണ്. ആ ചെറിയ ഉറുമ്പിനുള്ളിൽ പോലും അളവില്ലാത്ത ശക്തി ഒളിഞ്ഞു കിടക്കുന്നത് സത്യമല്ലേ? ഇപ്പോൾ ഞാൻ എന്റെ ശത്രുവിന്റെ ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, അതിനുള്ള പരിഹാരവും കണ്ടെത്തി കഴിഞ്ഞു. എന്റെ ശക്തി മുഴുവനും എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയെങ്കിൽ പോകട്ടെ. അമ്മ പറഞ്ഞതുപോലെ എന്റെ ശക്തിയുടെ ഉറവിടം ഞാൻ തന്നെയാണ്. ഏത് വഴിയിൽ കൂടി എന്റെ ശക്തി എന്നിൽ നിന്നും നഷ്ടപ്പെട്ടുവോ, അതേ വഴിയിൽ കൂടി എന്റെ ശക്തി എന്നിലേക്ക് വീണ്ടും തിരിച്ചു വരും. ബാലക, കുട്ടികളെ പോലെ എന്നോട് കളിക്കാൻ നിൽക്കരുത്. മുന്നിൽ വന്നു നിന്ന് യുദ്ധം ചെയ്യ്, ഇല്ലെങ്കിൽ നിന്നെ ക്രൂരമായി വധിക്കും ഞാൻ. വികടാസുര, ഒരു ബാലനുമായി യുദ്ധം ചെയ്യുന്ന നീ സത്യത്തിൽ ഒരു യോദ്ധാവ് തന്നെയാണ്. നീ രുചിച്ച് ഭക്ഷിക്കുന്ന ഭക്ഷണമായാണ് ഞാൻ വന്നിരിക്കുന്നത്. വരൂ, എന്നോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാകൂ.